കുഞ്ഞുങ്ങളുടെയും ഗർഭിണികളുടെയൊക്കെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അതേപോലെ വല്ലപ്പോഴൊക്കെ ഒരു മധുരം കഴിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന പ്രമേഹ രോഗികൾക്കൊക്കെ പഞ്ചസാരക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മൾ ജ്യൂസൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് പഞ്ചസാരക്ക് പകരമായിട്ട് സ്വീറ്റ്നറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിറപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ സിറപ്പ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഈത്തപ്പഴം വെച്ചിട്ടാണ്, അതായത് ഡേറ്റ്സ്. ഞാനിപ്പോൾ ഏകദേശം 1 കിലോ ഈത്തപ്പഴം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഈത്തപ്പഴം. കുട്ടികളുടെ ബുദ്ധി വളർച്ചക്കായിട്ട്, അതേപോലെ എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ഒരു ബലത്തിനായിട്ട്, പിന്നെ നമ്മുടെ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്, രക്തക്കുറവ് പരിഹരിക്കാനായിട്ട്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ബെനിഫിറ്റുള്ള ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഈ ഒരു ഈത്തപ്പഴം. അപ്പോൾ ഈ ഒരു സിറപ്പ് തയ്യാറാക്കാനായിട്ട് കുരു കളഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു ഈത്തപ്പഴത്തിലേക്ക് ഈത്തപ്പഴം ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് കുതിർത്ത് വെക്കണം. ഏകദേശം ഒരു 1/2 മണിക്കൂർ നമ്മളിതുപോലെ തന്നെ കുതിർത്ത് വെക്കണം കേട്ടോ, എങ്കിലിത് നല്ലപോലെ സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇതിപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, കൂടുതൽ സമയമായാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഡേറ്റ്സ് ഇപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെക്കുന്നതിനേക്കാൾ, ആ ഒരു സമയത്തുള്ളതിനേക്കാളും നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിലുള്ള മുഴുവൻ സത്തുകളും നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു വെള്ളത്തോടുകൂടെ തന്നെ നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ചേർക്കുന്ന വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ കുതിർത്ത് വെച്ചിട്ടുള്ള ആ വെള്ളം തന്നെ ഇതിലേക്ക് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് വേണ്ടത് ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ സത്ത് മാത്രമാണ്. അപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ മിക്സ് നമ്മൾ നല്ലപോലെ അരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഈ അടിച്ചെടുത്തിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു മിക്സ് അരിച്ചെടുക്കണം. അതായത് ഈ കോട്ടൺ ക്ലോത്തിലൂടെ അരിച്ചെടുക്കണം, എങ്കിലേ നമുക്ക് കറക്റ്റായിട്ടുള്ള നല്ല സ്മൂത്തായിട്ടുള്ള അതിൻ്റെ ഒരു സത്ത് മാത്രം കിട്ടുകയുള്ളൂ. എത്രത്തോളം ഇതിൻ്റെ സത്ത് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രയും നമ്മളിത് പിഴിഞ്ഞെടുക്കണം. അതായത് മാക്സിമം ഇതിൻ്റെ കണ്ടൻറ്റ് മുഴുവൻ, അതായത് മുഴുവൻ സത്തുകളും നമുക്ക് കിട്ടുന്ന രീതിയിൽ നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. അരിപ്പയിലൂടെ ഡയറക്റ്റായിട്ട് അരിച്ചു കഴിഞ്ഞാൽ കരട് വരും, അതുകൊണ്ടാണ് ഇതുപോലെ നമ്മളൊരു ക്ലോത്ത് വഴി അരിച്ചെടുക്കുന്നത്. ബാക്കി വന്ന വേസ്റ്റ് വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടിച്ചിട്ട് ഒന്നുകൂടെ പിഴിഞ്ഞെടുക്കുക. ഇനി നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലൊഴിച്ച് അടുപ്പിൽ വെച്ചതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് നമ്മളിത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത്യാവശ്യം അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ ഇത് തിളച്ച് വരുമ്പോൾ ഇടയ്ക്കിടെ നമ്മൾ ഇളക്കി കൊടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. നല്ല സ്മൂത്തായിട്ടുള്ള, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ബോട്ടിൽ വാങ്ങിക്കുന്ന ഡേറ്റ് സിറപ്പിൻ്റെ അതേ ഒരു സ്മൂത്തായിട്ടുള്ള സിറപ്പ് കിട്ടാനായിട്ട് ഇതേപോലെ പൊങ്ങി വരുന്ന പാടകളൊക്കെ നമ്മൾ എടുത്ത് മാറ്റിക്കളയണം, എങ്കിലേ നമുക്ക് കറക്റ്റായിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സിറപ്പ് കിട്ടുകയുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ കോഴിക്കോട് സ്പെഷ്യലായിട്ടുള്ള മിൽക്ക് സർബത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ മിൽക്ക് സർബത്തിൽ ചേർക്കുന്ന നന്നാറി സിറപ്പ് ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നു. അതിൽ സ്വീറ്റ്നറായിട്ട് നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു സിറപ്പിൽ നമ്മൾ മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഡേറ്റ്സ് മാത്രം മതി. മധുരത്തിനും കട്ടിക്കും എല്ലാം ഈ ഒരു സംഭവം മാത്രം മതി. കുറച്ചൊരധികം സമയമെടുക്കും ഇതൊന്ന് കുറുകി വരാനായിട്ട്. നമുക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കൺസിസ്റ്റൻസിയിലുള്ള നല്ല കട്ടിയുള്ള സിറപ്പ് കിട്ടാനായിട്ട് കുറച്ചൊരധികം സമയമെടുക്കും. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനത്തിൽ ഈ സിറപ്പ് ഒന്ന് വറ്റിച്ചെടുക്കണം. അധികം വരുന്ന ആ ഒരു പാട നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് കോരി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുള്ള സിറപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് ഏകദേശം നമ്മൾ കട്ടിയായിട്ട് ഒരു തേനിൻ്റെ പരുവത്തിലൊക്കെ ആയി വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യണം. ഒരുപാട് കട്ടിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ചൂടിൽ ഇതിന് അധികം കട്ടി കാണില്ല. ഇത് ചൂടാറുമ്പോഴേക്ക് നല്ലപോലെ കട്ടിയായിട്ട് നല്ല തിക്കായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇതേപോലെ ഈ ഒരു പരുവത്തിലെത്തിക്കഴിഞ്ഞാൽ, ഒരു തേനിനേക്കാൾ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു പരുവത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ ഈ ഈത്തപ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ചിരിക്കും ഇതൊന്ന് കുറുകി വരാനുള്ള സമയം. എനിക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് നല്ലപോലെ കുറുകി വരാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറി വരട്ടെ. ഇതിപ്പോൾ കണ്ടോ, ചൂടാറി വരുമ്പോഴേക്ക് നല്ലപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബോട്ടിൽഡ് ഡേറ്റ് സിറപ്പിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ കളറുകളോ ഫ്ലേവറുകളോ ഒന്നും ചേർത്തിട്ടില്ല. നല്ലപോലെ ചൂടാറി വന്നാൽ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് ടൈറ്റായിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുട്ടികൾക്കും ഗർഭിണികൾക്കൊക്കെ പാലിൽ കലക്കി കൊടുക്കാൻ ബെസ്റ്റായിട്ടുള്ള ഒരു സിറപ്പാണ്.
മധുരം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമായിരിക്കും. അതേപോലെ അത്രക്കേറെ ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബോട്ടിലിൻ്റെ സിറപ്പുകൾ ചേർത്തിട്ട് തയ്യാറാക്കുന്ന എല്ലാ വിഭവങ്ങളും ഈ ഒരു സിറപ്പ് ചേർത്ത് നമുക്ക് തയ്യാറാക്കാം. സ്വീറ്റ്സൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഹണിയൊക്കെ ചേർക്കുന്നതിന് പകരമായിട്ട് അല്ലെങ്കിൽ നല്ല സിറപ്പുകൾ ചേർക്കുന്നതിന് പകരമായിട്ട് പിന്നെ ഹെൽത്തി ആയിട്ട് ജ്യൂസൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ മധുരത്തിന് വേണ്ടി ഹണിയൊക്കെ ചേർക്കുന്നതിന് പകരമായിട്ടൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിറപ്പാണ്. ഇതിനു മുമ്പ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് വീഡിയോ ഇട്ടപ്പോൾ ഞാനതിൽ മെൻഷൻ ചെയ്തിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ ആ ഒരു ജ്യൂസിൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും അവർക്കെല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവും. ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.